ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തേത് ഒരു വറുത്തരച്ച ബീഫ് കറിയുടെ റെസിപ്പിയാണ്. തേങ്ങ വറുത്തരച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന ബീഫ് കറിയാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് വറുത്തരച്ച് വെച്ചാൽ ഒരു വെറൈറ്റിയാണ്. ഇതിനായി ഞാൻ ഒരു 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, 1 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്, കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ബീഫ് കഴുകി വൃത്തിയാക്കി ഞാൻ ഒരു കിഴുത്തപാത്രത്തിൽ വെച്ചിട്ടുണ്ട്. വെള്ളം വാർന്നു പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ഒന്ന് ചീനിച്ചട്ടിയിലിട്ട് വറുത്തെടുക്കണം. ഇതിനായി ഞാൻ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ചീനിച്ചട്ടിയിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകാതെ നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കുക. ഈ പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. പച്ചയ്ക്ക് വേണമെങ്കിലും ചേർക്കാം. ഇനി അഥവാ പച്ചപ്പൊടിയുടെ കുത്തലുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ കുക്കറെടുത്തു. നമ്മൾ കുക്ക് ചെയ്യാനുള്ള കുക്കറെടുത്ത് അതിലേക്ക് ബീഫെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ മസാല പൊടികളാണ്. ഞാൻ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ, മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പെരിഞ്ജീരകം പൊടിച്ചതാണ്. പെരിഞ്ജീരകം പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലും ഉപ്പും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. എണ്ണ ഏതാണോ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയായിരിക്കും നല്ലത്. വറുത്തരച്ച് വെക്കുന്ന കറി ഒരു നാടൻ കറി ആയതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കിത് നന്നായി കൈകൊണ്ട് മിക്സാക്കിയെടുക്കണം. എല്ലാം തന്നെ നല്ല ഈ ഇറച്ചി കഷ്ണങ്ങളിലൊക്കെ ഈ മസാല ഒക്കെ നന്നായി പുരണ്ടിരിക്കുന്ന പരുവത്തിന് നമുക്കിത് മിക്സാക്കിയെടുക്കണം. ഇനി ഇത് തേങ്ങയാണ്. തേങ്ങ വറുക്കാൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കാനൊന്നുമില്ല. പെരിഞ്ചീരകവും കുറച്ച് കുരുമുളകും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അഥവാ കുറച്ച് കളറും കൂടി വേണം, എരിവും കൂടി വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം തേങ്ങ വറന്നതിന് ശേഷം മാത്രം നമുക്ക് അല്പം മാത്രം ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്ത് ഒരു കളറിന് വേണ്ടി അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഏതായാലും അതങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ ആവശ്യത്തിന് ഇറച്ചിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി അരച്ചെടുക്കണം. നമ്മുടെ ഇറച്ചി കുക്കറിൽ വെച്ച ഇറച്ചി നമ്മൾ സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായി തന്നെ ഏകദേശം വെന്തായിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമൊഴിച്ചാണ് വേവിച്ചെടുത്തത്. ഇനി അരച്ച തേങ്ങ, തേങ്ങ അരച്ച മിക്സ് ഇതായി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് കുക്കറിലേക്ക് അരച്ചു വെച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അരച്ചു വെച്ചിരിക്കുന്ന ഫൈനായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. വറുത്തരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് തിളപ്പിക്കുക. നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് അല്പം താളിച്ച് ചേർക്കുന്നുണ്ട്. ഒരു പാനിലോ ചീനിച്ചട്ടിയിലോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് സവാള അല്പം കൂടുതൽ വേണം. ഒരു 1/2 സവാള ഒന്ന് മൂപ്പിച്ച് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ നാടൻ വറുത്തരച്ച ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ്. പിന്നെ ഈ ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാൻ മറക്കല്ലേ.